Hi friends, welcome back to the seminar topic. In the last class, we were discussed about Trabert diode. Today, we are going to discuss about GUNN diode. Let's start our class. GUNN diode. GUNN diode is a transferred electron device or TEDs. GUNN diode എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസ് ആണ്. എന്തുകൊണ്ടാണ് GUNN diode ഒരു ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസ് എന്ന് വിളിക്കുന്നത് അറിയോ? ബിക്കോസ് ഇൻ GUNN diode ദ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ഹയർ മൊബിലിറ്റി ടു എ ലോവർ മൊബിലിറ്റി. Because of some reasons, the electrons are transferred from higher mobility to lower mobility. So the GUNN diode is called the transferred electron device or TEDs. Now, we will talk about GUNN diode in the introduction. Then we will talk about construction, internal structure and the symbol, GUNN effect, operation of diode, Tuvalu model theory, ഓസിലേഷൻ മോഡ്സ്, അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻ. അങ്ങനെയാണ് നമ്മൾ GUNN diode ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ എന്തുവാന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നെക്സ്റ്റ് GUNN diode-ന്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കിക്കേ. ദ വർക്കിംഗ് ബേസ്ഡ് ഓൺ GUNN effect. GUNN diode നടക്കുന്ന വർക്കിംഗ് എന്തുവാണ്? GUNN effect ആണ് GUNN diode നടക്കുന്നത്. ഈ GUNN എഫക്റ്റ് എന്തുവാന്നൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അടുത്തത്, ഇറ്റ് വാസ് റിപ്പോർട്ടഡ് ബൈ JB GUNN ഇൻ 1963 JB GUNN എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ GUNN diode ഡിസൈൻ ചെയ്തത്. നെക്സ്റ്റ്, ഇറ്റ് ഓഫേഴ്സ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് GUNN diode ൽ കാണപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ജനറേറ്റ്സ് ദ പവർ. ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് മൂലമാണ് നമുക്ക് പവർ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നത്. നെക്സ്റ്റ്, എൻ ടൈപ്പ് ലെയേഴ്സ് ആർ ഫൗണ്ട് ഇൻ GUNN diode. GUNN diode ൽ എൻ ടൈപ്പ് ലെയേഴ്സ് ആണ് കാണപ്പെടുന്നത്. പലതരത്തിലുള്ള എൻ ടൈപ്പ് ലെയേഴ്സ് ആണ് GUNN diode ൽ കാണുന്നത്. അതായത് ദ ഇലക്ട്രോൺസ് ആർ ദ മജോറിറ്റി കാരിയേഴ്സ്. GUNN diode ലെ മജോറിറ്റി കാരിയേഴ്സ് ആണ് ആരാണ്? ഇലക്ട്രോൺസ്. നെക്സ്റ്റ്, ദ ഓസിലേഷൻസ് കുഡ് ബി അണ്ടർസ്റ്റാൻഡ് ബൈ റിഡ്ലി വാറ്റ്കിൻസ് ആൻഡ് ഹിൽസം തിയറി ഓർ RWH theory. RWH theory അനുസരിച്ചാണ് നമ്മൾ GUNN diode ഉണ്ടാകുന്ന ഓസിലേഷൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അതിൻ്റെ എഫക്ട്സുകളും എല്ലാം നമ്മൾ RWH theory അനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ GUNN diode വർക്ക് ചെയ്യുന്നത് GUNN effect അനുസരിച്ചാണ്. ഇത് റിപ്പോർട്ട് ചെയ്തത് JB GUNN ആണ് 1963. ഇതിനകത്ത് നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണപ്പെടുന്നത്. എൻ ടൈപ്പ് ലെയേഴ്സ് മാത്രമേ GUNN diode കാണത്തുള്ളൂ. ദാറ്റ് ഈസ് ദ ഇലക്ട്രോൺസ് ആർ ദ മജോറിറ്റി കാരിയേഴ്സ്. ദ ഓസിലേഷൻസ് വിച്ച് ഡെവലപ്ഡ് ഇൻ ദ GUNN diode വാസ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ RWH theory. RWH theory അനുസരിച്ചാണ് നമ്മൾ GUNN diode ൽ ഉണ്ടാകുന്ന ഓസിലേഷൻസ് എല്ലാം മനസ്സിലാക്കുന്നത്. ഹിയർ ദ തിയറി ഓഫ് ട്രാൻസിസ്റ്റർ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. തിയറി ഓഫ് ട്രാൻസിസ്റ്റർ അല്ല നമ്മൾ GUNN diode-ല് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് എ ജംഗ്ഷൻലെസ് ഡയോഡ് ആണ്. GUNN diode എന്ന് പറയുന്നത് ഒരു ജംഗ്ഷൻലെസ് ഡയോഡ് ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് കോമ്പൗണ്ട് കോമ്പണൻസ് വെച്ചിട്ടാണ് നമ്മൾ GUNN diode ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് ദ തേർഡ് ഗ്രൂപ്പ് എലമെൻസും ഫിഫ്ത് ഗ്രൂപ്പ് എലമെൻസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട് കോമ്പണൻസ് ഉണ്ടാക്കുന്നു. ദാറ്റ് ഈസ് ഗാലിയം ആർസനൈഡ് പോലുള്ള കോമ്പൗണ്ട് കോമ്പണൻസ് അനുസരിച്ചാണ് നമ്മൾ GUNN diode മെയ്ഡ് ചെയ്യുന്നത്. ഇൻ GUNN diode ഹോട്ട് ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ്. GUNN diode-ൽ ഹോട്ട് ഇലക്ട്രോൺസ് ആണ് കാണുന്നത്. ഹോട്ട് ഇലക്ട്രോൺസ് പറയുമ്പോൾ എന്താണ്? 0.026 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും ഹയർ ആയിട്ടുള്ള ഇലക്ട്രോൺസ്. അതായത് ഈ 0.026 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്
നോർമൽ തെർമൽ എനർജിയാണ്. അങ്ങനെയുള്ള നോർമൽ തെർമൽ എനർജിയെക്കാട്ടിലും ഹയർ ആയിട്ടുള്ള തെർമൽ എനർജിയുള്ള ഇലക്ട്രോൺസിനെയാണ് ഹോട്ട് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഹോട്ട് ഇലക്ട്രോൺസ് ആണ് എവിടെയുള്ളത്? ഗൺ ഡയോഡിലുള്ളത്. അപ്പോൾ വാം ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ എന്തുവാണ്? വാം ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അതിൻ്റെ തെർമൽ എനർജി നിയർലി ഈക്വൽ ടു 0.026 ആണ്. അതായത് നോർമൽ തെർമൽ എനർജിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന തെർമൽ എനർജിയാണ് വാം ഇലക്ട്രോൺസിൽ കാണുന്നത്. പക്ഷേ ഹോട്ട് ഇലക്ട്രോൺസിൽ എന്തുവാണ്? നോർമൽ തെർമൽ എനർജിയെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള തെർമൽ എനർജിയാണ് ഹോട്ട് ഇലക്ട്രോൺസിൽ കാണുന്നത്. അപ്പോൾ തിയറി ഓഫ് ട്രാൻസിസ്റ്റർ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ഗൺഡയോഡ്. ഗൺഡയോഡിൽ തിയറി ഓഫ് ട്രാൻസിസ്റ്റർ അല്ല ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ദ ജംഗ്ഷൻലെസ് ഡയോഡ്, ഗൺ ഡയോഡ് എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻലെസ് ഡയോഡാണ്. ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് കോമ്പൗണ്ട് കോമ്പണൻസ്. അതായത് തേർഡ് ഗ്രൂപ്പിലെയും ഫിഫ്ത് ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് കോമ്പണൻസ് ആയിട്ടുള്ള ഗാലിയം ആർസനൈഡ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഗൺ ഡയോഡ് മെയ്ഡ് ചെയ്യുന്നത്. ഇൻ ഗൺ ഡയോഡ് ഹോട്ട് ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ്. ഹോട്ട് ഇലക്ട്രോൺസ് ആണ് ഗൺ ഡയോഡിൽ കാണുന്നത്. ഹോട്ട് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നോർമൽ തെർമൽ എനർജിയെക്കാളിലും ഗ്രേറ്റർ ആയിട്ടുള്ള തെർമൽ എനർജിയുള്ള ഇലക്ട്രോൺസിനെയാണ് ഹോട്ട് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കൺസ്ട്രക്ഷനിലേക്ക് ഒന്ന് പോവാം. ഗൺ ഡയോഡിലെ കൺസ്ട്രക്ഷനിലേക്കാണ് പോകുന്നത്. ഇത് നോക്കിയാൽ ഇതാണ് നമ്മുടെ ഗൺ ഡയോഡിൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ. രണ്ട് എൻഡിലായിട്ട് മെറ്റൽ കോണ്ടാക്ട്സ് ഉണ്ട്. പിന്നെ ആദ്യത്തെ ഒരു ലെയർ കണ്ടോ, എൻ പ്ലസ് എന്ന് പറയുന്ന ലെയർ. ഇത്തിരി വലുതായിട്ടാണ് എൻ പ്ലസ് ലെയർ ഉള്ളത് ഗൺ ഡയോഡില്. പിന്നെ രണ്ട് ലെയേഴ്സ് ഉണ്ട്, എൻ എന്ന് പറയുന്ന ലെയറുണ്ട്, പിന്നെയും ഒരു എൻ പ്ലസ് ലെയർ ഉണ്ട്. ആ രണ്ട് ലെയേഴ്സും ആദ്യത്തെ ലെയറിനെക്കാട്ടിലും ചെറുതാണ്. ആദ്യത്തെ ലെയറാണ് ഇത്രയും ബൾക്കായിട്ട് കാണപ്പെടുന്നത്. പിന്നെ ഒരു ഹീറ്റ് സിങ്ക് ഉണ്ട്. ഹീറ്റ് സിങ്ക് എന്തിനാണ്? ഹീറ്റ് ലോസ് ചെയ്യുന്നത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഗൺ ഡയോഡില് മെറ്റൽ കോണ്ടാക്ട്സ്, ഹീറ്റ് സിങ്ക്, പിന്നെ മൂന്ന് ലെയേഴ്സ് ആണുള്ളത്. ആദ്യത്തെ ലെയർ എൻ പ്ലസ് ലെയർ ആണ്, അതാണ് ഇത്തിരി വലുതായിട്ട് കാണുന്ന ഒരു ലെയർ. പിന്നെ രണ്ട് ലെയേഴ്സ് ഉണ്ട്, എൻ ലെയറും പിന്നെ ഒരു എൻ പ്ലസ് ലെയർ. ഈ എൻ പ്ലസ് ലെയർ തന്നെയാണ് ഇവിടെയും കാണുന്നത്, പക്ഷേ ഇതിനേക്കാളിലും ചെറുതാണേ ഉള്ളൂ. പിന്നെ ഈ എൻ പ്ലസ് ലെയർ എന്ന് പറയുന്നത് എന്തുവാണ്? ഹെവിലി ഡോപ്ഡാണ്. ഈ എൻ ലെയർ എന്ന് പറയുന്നത് നോർമൽ ഡോപ്ഡാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഗൺ ഡയോഡ് ഇരിക്കുന്നത്. ഗൺ ഡയോഡിന്റെ പിക്ചർ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഈ ആദ്യത്തെ പോർഷൻ ഇച്ചിരി വലുതായിട്ട് തന്നെയാണ് ഗൺ ഡയോഡ്. നമ്മൾ കാണുമ്പോഴും മനസ്സിലാവും ആദ്യത്തെ പോർഷൻ വലുതായിട്ട് തന്നെ ഇരിക്കുന്നതെന്ന്. അപ്പൊ നമുക്ക് സാധാരണയായിട്ടൊന്ന് നോക്കാം, വരച്ച് നോക്കാം. നോക്കി, മൂന്ന് ലെയേഴ്സ് ആണ് ഗൺ ഡയോഡിലുള്ളത്. ആദ്യത്തെ ലെയറും ലാസ്റ്റത്തെ ലെയറും എൻ പ്ലസ് ഗാലിയം ആർസനൈഡ് സബ്സ്ട്രേറ്റ് ആണ്. ഇടയ്ക്കുള്ള ലെയർ എന്ന് പറയുന്നത് ഒരു എൻ ബഫർ ലെയർ ആണ്. അപ്പൊ നമ്മുടെ ഗൺ ഡയോഡിന്റെ ഈ എൻഡ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഈ എൻഡ് ആനോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഗൺ ഡയോഡിന്റെ സ്ട്രക്ചറാണിത്. ആദ്യത്തെ എൻ പ്ലസ് എന്ന് പറഞ്ഞ പോർഷൻ വലുതായിട്ടായിരുന്നു, പിന്നത്തെ രണ്ട് പോർഷൻ ചെറുതായിട്ടായിരുന്നു കാണുന്നത്. ഇതിന് തന്നെ നമ്മൾ സിംപ്ലി ഒന്ന് വരച്ച് നോക്കിയപ്പം ഈ ആദ്യത്തെ രണ്ട് ലെയേഴ്സ് എൻ പ്ലസ് ഗാലിയാസിനെ സബ്സ്ട്രേറ്റും ഇടയ്ക്കത്തെ ലെയർ എന്ന് പറയുന്നത് എൻ ബഫർ ലെയറുമാണ്. രണ്ട് എൻഡുകൾ കാഥോഡ്, ആനോഡ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇന്റേണൽ സ്ട്രക്ചറും സിമ്പലും അതൊക്കെ ഒന്ന് നോക്കാം. ഗൺ ഡയോഡിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു മൂന്ന് ലെയേഴ്സ് ആണുള്ളത്. ആദ്യത്തെ ലെയർ എൻ പ്ലസ് എന്ന് പറയുന്നൊരു ലെയറാണ്. പിന്നെന്തുമായിരുന്നു? ഒരു എൻ എന്ന് പറയുന്നൊരു ബഫർ ലെയറായിരുന്നു. പിന്നെയും ഒരു എൻ പ്ലസ് ലെയറാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗൺ ഡയോഡിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ. ഇനി നമുക്ക് സിമ്പൽ എന്തോ നോക്കാം. ഗൺ ഡയോഡിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഇതാണ്. ഗൺ ഡയോഡിൻ്റെ സിമ്പല് കണ്ടോ, രണ്ട് ആരോസ് വന്നിങ്ങനെ കൂട്ടിമുട്ടി നിൽക്കുന്ന പോലത്തെ ഒരു സിമ്പലാണ് ഗൺ ഡയോഡിനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് മൂന്ന് ലെയേഴ്സ്, എൻ പ്ലസ്, എൻ, എൻ പ്ലസ് ലെയേഴ്സ് ചേർന്ന ഒരു സ്ട്രക്ചറാണ് ഇന്റേണൽ സ്ട്രക്ചർ. പിന്നെ നമ്മുടെ സിമ്പൽ എന്ന് പറയുന്നത് രണ്ട് ആരോസ് ഇങ്ങനെ കൂട്ടിമുട്ടിയിരിക്കുന്ന രീതിയിലുള്ളൊരു സിമ്പലാണ് ഗൺ ഡയോഡിനുള്ളത്. പിന്നോ ദി ഗൺ ഡയോഡ് വർക്കിംഗ് എന്ന് പറയുന്നത് ഗൺ എഫക്റ്റ് ബേസ് ചെയ്താണ് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ ഗൺ എഫക്റ്റ് എന്തുവാ നമുക്ക് നോക്കാം. അതിനു മുമ്പ് താണ്ട്
ഇതെന്ന് പറയുന്നത് ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എൻ ടൈപ്പ് ഗാലിയം ആർസനൈഡ് ആണ്. എൻ ടൈപ്പ് ഗാലിയം ആർസനൈഡിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ആണ് ഈ തന്നിരിക്കുന്നത്. നോക്കി, ഇത് കാഥോഡ്, ഇത് ആനോഡ്, ഇതെന്ന് പറയുന്ന ഒരു മെറ്റൽ കോണ്ടാക്ട്, ഇതെന്ന് പറയുന്നത് ഹൈ ഫീൽഡ് ഡൊമൈൻ ആണ്. അതായത് ഗൺ ഡയോഡിൽ കാണുന്ന ഒരു ഡൊമൈൻ ആണ് ഹൈ ഫീൽഡ് ഡൊമൈൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നൊക്കെ പിന്നീട് നമുക്ക് പറയാം. ഇത് ജസ്റ്റ് ഒന്ന് നോക്കുക, ഇതാണ് നമ്മുടെ ഗാലിയം ആർസനൈഡിന്റെ, എൻ ടൈപ്പ് ഗാലിയം ആർസനൈഡിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി ഗൺ എഫക്റ്റ് എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഗൺ എഫക്റ്റ് എന്ന് പറയുമ്പം എബവ് സം ക്രിറ്റിക്കൽ വോൾട്ടേജ് കറസ്പോണ്ടിങ് ടു ആൻ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് 2000 to 4000 വോൾട്സ് പെർ സെന്റിമീറ്റർ. ദ കറണ്ട് ഇൻ എവറി സ്പെസിമെൻ ബിക്കം എ ഫ്ലക്ച്വേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ടൈം. അതായത് നമ്മൾ ഈ ഗൺ ഡയോഡിന് കറണ്ട് ഡി സി സപ്ലൈ നമ്മളിങ്ങനെ ഗൺ ഡയോഡിലേക്ക് കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ ഗൺ ഡയോഡിൽ നേരത്തെ റബ്ബർ ഡയോഡിൽ ഫോം ചെയ്യുന്ന കൂട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യുന്നു. ഈ ഇലക്ട്രിക് ഫീൽഡ് 2000 to 4000 വോൾട്സ് പെർ സെന്റിമീറ്റർ ആകുമ്പോഴത്തേക്കും ഈ കറണ്ട് കൊടുക്കുന്നുണ്ടല്ലോ, ഈ കറണ്ടിനകത്ത് കുറേ ഫ്ലക്ച്വേഷൻസ് കാണുന്നു. ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫ്ലക്ച്വേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസിലേഷൻസ് ആണ് ഫോം ചെയ്യുന്നത്. കറണ്ടിനകത്ത് ഓസിലേഷൻസ് ഫോം ചെയ്യുന്നു ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം. അപ്പം നമ്മൾ ഡി സി പവർ സപ്ലൈ ഇങ്ങനെ കൊടുക്കുവാണ് ഗൺ ഡയോഡിലേക്ക്, അതനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യുന്നു. അതൊരു 2000 to 4000 വോൾട്സ് പെർ സെന്റിമീറ്റർ ആകുമ്പോഴത്തേക്കും കറണ്ടിനകത്ത് ഫ്ലക്ച്വേഷൻസ് അല്ലെങ്കിൽ ഓസിലേഷൻസ് ഫോം ചെയ്യുന്നു. ഇതാണ് ഗൺ എഫക്റ്റ്. ഈ ഓസിലേഷൻസ് എന്ന് പറയുന്നത് ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം, ടൈമിന്റെ ഫങ്ഷൻ ആയിട്ട് ഓസിലേഷൻസ് ഫോം ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഗൺ എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഗൺ എഫക്റ്റ് എന്തുവായിരുന്നു, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഒരു ക്രിറ്റിക്കൽ വോൾട്ടേജിന് മുകളിലാവുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു 2000 to 4000 റേഞ്ചിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറണ്ടിനകത്ത് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഓസിലേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ഗൺ എഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്കിനി ഒരു ഗ്രാഫിലോട്ട് നോക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡിലൂടെ വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണിത്. ഇത് ഗാലിയം ആർസനൈഡിന്റെ ഗ്രാഫും ഇത് നോർമൽ സിലിക്കണിന്റെ കേസുമാണ്. ഫോർ എൻ ടൈപ്പ് ഗാലിയം ആർസനൈഡ് ഡയോഡ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ ഡിക്രീസസ് വെൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് റീച്ചസ് ഇറ്റ്സ് ത്രെഷോൾഡ് വാല്യൂ. അതായത് കണ്ടോ, ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും ഇങ്ങനെ കൂടി വരുന്നു. ഒരു ക്രിറ്റിക്കൽ ലെവൽ, അതായത് ഒരു ക്രിറ്റിക്കൽ ആയിട്ടുള്ള ത്രെഷോൾഡ് വാല്യൂ കഴിയുമ്പോഴത്തേക്കും ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ത് ചെയ്യുന്നു, ഗാലിയം ആർസനൈഡിന്റെ കേസിൽ കുറഞ്ഞു വരുന്നു. ഇങ്ങനെ കുറഞ്ഞു വരുന്നു, പക്ഷെ നോർമൽ സിലിക്കന്റെ കേസിൽ ഇങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഗാലിയം ആർസനൈഡിന്റെ കേസിൽ ആദ്യം കൂടി വന്നിട്ട് ഒരു ത്രെഷോൾഡ് വാല്യൂ കഴിയുമ്പോഴത്തേക്കും അത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ദി ഗാലിയം ആർസനൈഡ് ഈസ് ഡിക്രീസസ്. ഈ ഒരു റീജിയണെയാണ് നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. Here, the threshold voltage ETH varies with the length and material. Length and type of material അനുസരിച്ച് threshold voltage എന്ത് ചെയ്യുന്നു, വേരീസ് ചെയ്യുന്നു. കേട്ടോ, മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ സിലിക്കൺ മാത്രമുള്ള കേസിൽ ത്രെഷോൾഡ് വോൾട്ടേജ് ഒക്കെ വേരി ചെയ്യുന്നു. പക്ഷേ ഗാലിയം ആർസനൈഡിന്റെ കേസിൽ ഒരു കമ്പൈൻഡ് കോമ്പൗണ്ട് വന്നുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു, ആദ്യം കൂടി പിന്നെ കുറഞ്ഞു വരുന്നു. ഇങ്ങനെ നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഗാലിയം ആർസനൈഡ് ഗൺ ഡയോഡിന്റെ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്നത്. നോർമൽ സിലിക്കൺ യൂസ് ചെയ്യാത്തതും അതുകൊണ്ട് തന്നെയാണ്. ദ ത്രെഷോൾഡ് വോൾട്ടേജ് ഇ ടി എച്ച് ഈസ് ഈക്വൽ ടു വി ബൈ എൽ. വി എന്ന് പറയുന്നത് എന്തുവാണ്, അപ്ലൈഡ് വോൾട്ടേജ് ആണ്.
L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ സ്പെസിമെൻ അപ്പോൾ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് V by L where V is the applied voltage and L is the length of the specimen. അപ്പം ഗാലിയോ ആർസെനൈഡിന്റെ കേസിൽ ഒരു ത്രെഷോൾഡ് ഇലക്ട്രിക് ഫീൽഡ് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു ഡ്രിഫ്റ്റ് വെലോസിറ്റി കുറഞ്ഞു വരുന്നു അങ്ങനെയാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കിട്ടുന്നത് പക്ഷേ സിലിക്കൺ നോർമൽ സിലിക്കണിന്റെ കേസിൽ അതങ്ങനെ കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മൾ സിലിക്കൺ ഗൺ ഡയോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നില്ല പകരം ഗാലിയം ആർസെനൈഡ് പോലുള്ള കോമ്പൗണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇൻ ഗാലിയം ആർസെനൈഡില് ഈ ടി എച്ച് എന്ന് പറയുന്നത് 3.2 കിലോ വോൾട്ട് പെർ സെന്റിമീറ്റർ ആണ് ഗാലിയം ആർസെനൈഡിന്റെ കേസിൽ ത്രെഷോൾഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 3.2 കിലോ വോൾട്ട് പെർ സെന്റിമീറ്റർ ആണ് ഈ ഗാലിയം ആർസെനൈഡ് എന്ന് പറയുന്നത് സിലിക്കണേക്കാട്ടിലും എന്ത് ചെയ്യുന്നു ജനറേറ്റ് ഓസിലേഷൻസ് ജനറേറ്റ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗൺ ഡയോഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഓസിലേഷൻസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവണമല്ലോ എന്നാലേ നമുക്ക് ഗൺ ഡയോഡ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ സിലിക്കണിന്റെ കേസിൽ ഓസിലേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഗൺ ഡയോഡിൽ ഗാലിയം ആർസെനൈഡ് പോലുള്ള കോമ്പണൻസ് യൂസ് ചെയ്യുന്നത് ഗാലിയം ആർസെനൈഡിലെ ത്രെഷോൾഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 3.2 കിലോ വോൾട്ട് പെർ സെന്റിമീറ്റർ ആണ് ഓപ്പറേഷൻ ഓഫ് ഗൺ ഡയോഡ് ഓപ്പറേഷൻ നോക്കുമ്പോൾ ആദ്യം നമുക്ക് എനർജി ബ്ലോക്ക് ഡയഗ്രാം നോക്കാം ഇതാണ് ഗൺ ഡയോഡിന്റെ എനർജി ബ്ലോക്ക് ഡയഗ്രാം ഗൺ ഡയോഡിൽ രണ്ട് വാല്യൂസ് ഉണ്ട് ലോവർ വാല്യൂം അപ്പർ വാല്യൂ പിന്നെ വാലൻസ് ബാൻഡ് ഉണ്ട് കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട് അതിൻ്റെ ഇടയിലായിട്ട് ഫോർബിഡൻ ബാൻഡ് ഉണ്ട് ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡിൻ്റെ ഇടയിലായിട്ടുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.43 ഇലക്ട്രോൺ വോൾട്ട് ആണ് ലോവർ വാല്യൂം അപ്പർ വാല്യൂം തമ്മിലുള്ളത് 0.36 ഇലക്ട്രോൺ വോൾട്ട് ആണ് അപ്പൊ രണ്ട് വാല്യൂസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ലോവർ വാല്യൂ അപ്പർ വാല്യൂ ഇപ്പം ലോവർ വാല്യൂയിലുള്ള എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത് 0.068 ആണ് വെച്ചോ അപ്പോഴുള്ള മൊബിലിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി എന്ന് പറയുന്നത് 8000 ആണെന്ന് വെച്ചോ അപ്പൊ അപ്പർ വാല്യൂന്റെ കേസ് നോക്കുമ്പോൾ എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത് 1.2 മൊബിലിറ്റി എന്ന് പറയുന്നത് 180 ഇതിനകത്ത് നോക്കിക്കേ മൊബിലിറ്റി കൂടുന്ന അനുസരിച്ച് എഫക്റ്റീവ് മാസ് കുറയുന്നു ഇവിടെ മൊബിലിറ്റി കുറയുന്ന അനുസരിച്ച് എഫക്റ്റീവ് മാസ് കൂടുന്നു അപ്പം ലോവർ വാല്യൂലും അപ്പർ വാല്യൂന്റെ കേസിലും ലോവർ വാല്യൂയിൽ മൊബിലിറ്റി കൂടുതലായിട്ട് നിൽക്കുന്നു അങ്ങനെ എഫക്റ്റീവ് മാസ് കുറഞ്ഞു നിൽക്കുന്നു അപ്പർ വാല്യൂയാണെങ്കിൽ മൊബിലിറ്റി കുറവാണ് അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് മാസും കുറവാണ് അപ്പൊ ഇതാണ് എനർജി ഗ്യാപ്പ് എനർജി ബ്ലോക്ക് ഡയഗ്രാം മൂന്ന് ബാൻഡുകളുണ്ട് കണ്ടക്ഷൻ ബാൻഡ് ഫോർബിഡൻ ബാൻഡ് വാലൻസ് ബാൻഡ് അതിൻ്റെ ഗ്യാപ്പൊക്കെ പറഞ്ഞു നമ്മൾ അപ്പൊ മൊബിലിറ്റിൻ്റെ ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കാം മൊബിലിറ്റി എന്ന് പറയുന്നത് 1/ എഫക്റ്റീവ് മാസ് അതായത് എഫക്റ്റീവ് മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് മൊബിലിറ്റി ലോവർ വാല്യൂയും അപ്പർ വാല്യൂസും ഉണ്ട് ഇനി ഇതിനകത്ത് വർക്കിംഗ് ഒക്കെ പിന്നീട് നമുക്ക് പറയാം എന്തുകൊണ്ടാണ് ഗൺ ഡയോഡിനെ ഒരു ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അതൊക്കെ നമുക്കിനി വരുന്ന സെക്ഷനിൽ നോക്കാം ഇനീഷ്യലി എന്തുവാണ് സപ്ലൈ ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ ഇലക്ട്രോൺസ് എല്ലാം വാലൻസ് ബാൻഡിൽ ഇരിക്കുന്നു ലോവർ വാല്യൂയിൽ അപ്പർ വാല്യൂട്ടൊന്നും മൂവ്മെൻ്റ് ഇല്ല പിന്നെ ഫ്ലോ കൊടുക്കുന്ന അനുസരിച്ചാണ് ഇതിൻ്റെ മൂവ്മെൻ്റ് വരുന്നത് ഇനി നമുക്ക് മൂവ്മെൻറ്റ്സിൻ്റെ കാര്യവും പിന്നെ എന്തുകൊണ്ടാണ് ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസ് എന്ന് വിളിക്കുന്നതെന്നും അങ്ങനെ ഓരോന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ചെറിയൊരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം ഇനിഷ്യലി നമ്മൾ സപ്ലൈ ഒന്നും കൊടുക്കാത്ത സമയത്ത് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല പക്ഷേ നമ്മളൊരു ഡി സി സപ്ലൈ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് ഇങ്ങനെ കണ്ടക്ഷൻ ബാൻഡിലെ ലോവർ വാല്യൂയിലോട്ട് പോകുന്നു ഒരു ക്രിറ്റിക്കൽ വാല്യൂ കഴിയുമ്പോഴത്തേക്കും ഈ ലോവർ വാല്യൂയിലുള്ള ഇലക്ട്രോൺസ്
അപ്പർ വാലിയിലോട്ട് പോകുന്നു. ഇതിങ്ങനെ നടക്കുന്നു, കുറേയധികം ഇലക്ട്രോൺസ് ലോവർ വാലി വരുന്നു, പിന്നെ അപ്പർ വാലി വരുന്നു. കുറേ കഴിയുമ്പോഴത്തേക്ക് ലോവർ വാലിയിൽ ഇലക്ട്രോൺസ് ഇല്ലാതാവുന്നു, അപ്പർ വാലിയിലോട്ട് എല്ലാ ഇലക്ട്രോൺസും ട്രാൻസ്ഫേർഡ് ആവുന്നു. ഇനി കറൻറ്റ് ഡെൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും കൂടിയുള്ള ഒരു ഗ്രാഫ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സാമ്പിൾ നോക്കാൻ പോവാണ്. നമ്മുടെ ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിള് നോക്കാൻ പോവാണ്. ലെറ്റ് എൻ ബി ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡിലോട്ട് വരുന്ന ഇലക്ട്രോൺസിൻ്റെ നമ്പർ എൻ ആണ് വെച്ചു. അങ്ങനെ കണ്ടക്ഷൻ ബാൻഡിലെ ലോവർ വാലിയിലോട്ടല്ലേ നമ്മുടെ ഇലക്ട്രോൺസ് എല്ലാം വരുന്നത്. അതുകൊണ്ട് ഈ ലോവർ വാലിയിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇനീഷ്യലി 10 ആണെന്ന് വെച്ചു. അവിടുത്തെ തന്നെ മൊബിലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മ്യൂ എൽ ഈക്വൽ ടു അതും 10 ആണെന്ന് വെച്ചു. ഈ ലോവർ വാലിയിൽ നിന്ന് അപ്പർ വാലിയിലോട്ട് ഇലക്ട്രോൺസ് പോയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ അപ്പർ വാലിയിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്തുവാണ്? 0. അവിടുത്തെ മൊബിലിറ്റി എന്ന് പറയുന്നത് 5 ആണെന്ന് വെച്ചു. അപ്പോൾ ലോവർ വാലി നമ്മൾ കൺസിഡർ ചെയ്തു, അവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10, മൊബിലിറ്റിയും 10. അപ്പർ വാലിയിലോട്ട് ഇലക്ട്രോൺസ് ഒന്നും പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ അവിടുത്തെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 0 മൊബിലിറ്റി 5. മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. റൂം ടെമ്പറേച്ചറിൽ സിഗ്മ എന്ന് പറയുന്നത് സിഗ്മ ഈസ് ഈക്വൽ ടു എൻ ഇ മ്യൂ. ഇവിടെ ഇ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സിഗ്മ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ മ്യൂ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ആദ്യത്തെ കേസാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ലോവർ വാലിയിൽ എല്ലാ ഇലക്ട്രോൺസും ഇരിക്കുന്നു, അപ്പർ വാലിയിൽ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസിൽ സിഗ്മ 1 ഒന്ന് എഴുതാം. സിഗ്മ 1 ഈക്വൽ ടു എൻ എൽ മ്യൂ എൽ പ്ലസ് എൻ യു മ്യൂ യു. എൻ എല്ലും മ്യൂ എല്ലും എന്തുവാണ്? 10 × 10. ഇതെന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ടോട്ടൽ എന്ത് കിട്ടി? 100 എന്ന് കിട്ടി സിഗ്മ 1. ആദ്യത്തെ കേസിൽ ലോവർ വാലിയിൽ മാത്രമാണ് ഇലക്ട്രോൺസ്, അപ്പർ വാലിയിൽ ഇലക്ട്രോൺസ് ഇല്ല. ഇനി അടുത്ത കേസ് ഒന്ന് നോക്കാം. ആദ്യത്തെ കേസിൽ സിഗ്മ 1 എന്ത് കിട്ടിയത്? 100 ആയിരുന്നു നമുക്ക് കിട്ടിയത്. ആദ്യത്തെ കേസിലുള്ള തെർമൽ എനർജി എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള തെർമൽ എനർജിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ലോവർ വാലിയും അപ്പർ വാലിയും തമ്മിലുള്ളത് 0.036 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതിലും മുകളിലായാലും ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരുള്ളൂ. ആദ്യത്തെ കേസിൽ ഇലക്ട്രോൺസ് ഫുള്ള് ലോവർ വാലിയിലാണ്, അതായത് നോർമൽ തെർമൽ എനർജിയിൽ നിൽക്കുവാണ്, തെർമൽ എനർജി കൂടുന്നില്ല. രണ്ടാമത്തെ കേസിലെന്ന് പറയുമ്പം ഇഫ് ദ തെർമൽ എനർജി ഈസ് ഇൻക്രീസ്ഡ്, ഈ ഡെൽറ്റ ഈക്വൽ ടു 0.036 അല്ലേ, ഇതിനേക്കാട്ടിലും ഗ്രേറ്റർ ആണ് തെർമൽ എനർജി എന്നുള്ളതാണ് രണ്ടാമത്തെ കേസ്. അങ്ങനെ ഗ്രേറ്റർ ആവുമ്പോൾ ഫ്യൂ ഇലക്ട്രോൺസ് ആർ മൂവിങ് ഫ്രം ലോവർ വാലി ടു അപ്പർ വാലി. എന്ത് ചെയ്യുന്നു? ലോവർ വാലിയിൽ നിന്നും അപ്പർ വാലിയിലോട്ട് കുറച്ച് ഇലക്ട്രോൺസ് പോകുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ലോവർ വാലിയിൽ 10 ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ ഇപ്പോൾ അത് 7.5 ആണ് വെച്ചു. മ്യൂ എല്ലിൽ ഫിക്സ്ഡ് ആയതുകൊണ്ട് അത് 10 തന്നെയാണ്. എൻ യു എന്ന് പറയുന്നത് അതായത് അപ്പർ വാലിയിലോട്ട് ഒരു 2.5 ഇലക്ട്രോൺസ് പോയെന്ന് വെച്ചു. മ്യൂ യു എന്ന് പറയുന്നത് 5 തന്നെ. അപ്പോൾ ഉണ്ടാകുന്ന കണ്ടക്ടിവിറ്റി സിഗ്മ 2 എങ്ങനെ വരും? മ്യൂ എൽ എൻ എൽ എന്ന് പറയുന്നത് 7.5 × 10, അടുത്തത് 2.5 × 5, നമുക്ക് 85 എന്ന ആൻസർ കിട്ടും. സിഗ്മ 2 85 എന്ന് കിട്ടി. നോക്കിയേ, ഇനിഷ്യലി സിഗ്മ 1 എന്ന് പറയുന്നത് 100 ആയിരുന്നു, പിന്നെ അത് 85 ആയി, അതായത് കണ്ടക്ടിവിറ്റി കുറഞ്ഞു. ആദ്യത്തെ കേസിനേക്കാളും കണ്ടക്ടിവിറ്റി രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്തു? കുറയുവാണ് ചെയ്തത്. അതുമാത്രമല്ല ആദ്യത്തെ കേസിൽ കണ്ടക്ടിവിറ്റി കോൺസ്റ്റൻ്റ് ആയിരുന്നു, കാരണം ഇലക്ട്രോൺസ് ഒന്നും ലോവർ വാലിയിൽ നിന്നും അപ്പർ വാലിയിലോട്ട് പോകാനുകൊണ്ട് അത് കോൺസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? വേരി ചെയ്യാൻ തുടങ്ങി, അതായത് കുറഞ്ഞു കണ്ടക്ടിവിറ്റി, ആദ്യത്തേക്കാളിലും കുറഞ്ഞു.
डेल्टा ई ग्रेटर दैन 0.036 ആവുമ്പോഴുള്ള കേസ് ആണ് നമ്മൾ രണ്ടാമത്തെ എടുത്തത് ഇനി നമുക്ക് ഒരു മൂന്നാമത്തെ കേസിലോട്ട് പോവാം അടുത്ത കേസിൽ നമ്മൾ ടെമ്പറേച്ചർ ഇത്രയോടെ അങ്ങ് കൂട്ടുവാണ് കുറേ കൂടി ടെമ്പറേച്ചർ അങ്ങ് കൂട്ടുവാണ് ആ സമയത്ത് എന്ത് ചെയ്യുന്നു ലോവർ വാലിയിൽ നിന്ന് അപ്പർ വാലിയിലോട്ട് കുറേ അധികം ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു മൂവ് ചെയ്യുന്നു കുറേ അധികം മൂവ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ लोवर वाली नंबर ऑफ इलेक्ट्रॉन्स एंतु अंजाइट मार्चो न्यूवेल पता अपर वाली नंबर ऑफ इलेक्ट्रॉन्स कूड़ी अद अंजाई न्यूयून पर अंजाई अब सिग्मा थ्री कंडक्टिविटी पर फाइव इंटू टेन प्लस फाइव इंटू फाइव അതായത് 75 എന്ന് കിട്ടുന്നു സിഗ്മ 3 75 എന്ന് കിട്ടുന്നു ഓക്കേ സിഗ്മ 1 100 ആയിരുന്നു പിന്നെ 85 കുറഞ്ഞു ഇവിടെ കണ്ടേ ഇവിടെ 75 ആയി ഒന്നുകൂടെ കുറഞ്ഞു ടെമ്പറേച്ചർ കൂട്ടി കൂടുതൽ ഇലക്ട്രോൺസ് അപ്പർ വാലിയിലോട്ട് പോകുന്ന അനുസരിച്ച് നമ്മുടെ കണ്ടക്റ്റിവിറ്റി എന്ത് ചെയ്തു ഒന്നുകൂടെ കുറയുവാണ് ചെയ്തത് ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം ടെമ്പറേച്ചർ ഒന്നുകൂടെ അങ്ങ് കൂട്ടുവാണ് കുറേ കൂട്ടി അതനുസരിച്ച് നമ്മുടെ ലോവർ വാലിയിൽ നിന്നും അപ്പർ വാലിയിലോട്ട് പോകുന്ന ഇലക്ട്രോൺസ് കൂടി കൂടി ലാസ്റ്റ് ലോവർ വാലിയിൽ ഒരു ഇലക്ട്രോൺസും ഇല്ല എല്ലാ ഇലക്ട്രോൺസും അപ്പർ വാലിയിൽ പോകുന്നു അതായത് NL എന്ന് പറയുന്നത് 0 ആകുന്നു ആൻഡ് NU എന്ന് പറയുന്നത് എന്താകുന്നു 10 ആകുന്നു അപ്പോൾ ഉള്ള കണ്ടക്റ്റിവിറ്റി ഒന്ന് നോക്കിക്കേ എങ്ങനെ വരും 0 പ്ലസ് 10 into 5 എന്ത് കിട്ടുന്നു 15 കിട്ടുന്നു സിഗ്മ 4 15 കിട്ടുന്നു ആദ്യം 100 പിന്നെ 85 പിന്നെ 75 ഇപ്പോ 50 ഒന്നുകൂടെ കുറഞ്ഞു നമ്മുടെ കണ്ടക്റ്റിവിറ്റി ഒന്നുകൂടെ അങ്ങ് കുറയുവാണ് ചെയ്തത് ഇലക്ട്രോൺസ് ഫുൾ ഇപ്പോ എവിടാണ് അപ്പർ വാലിയിലാണ് നമ്മുടെ കണ്ടക്റ്റിവിറ്റി ഒന്നുകൂടെ കുറയുകയും ചെയ്തു കണ്ടക്റ്റിവിറ്റി ആദ്യം 100 ആയിരുന്നു കോൺസ്റ്റന്റ് ആയിരുന്നു പിന്നെ അത് 50 ആയി മാറി ഈ രണ്ട് കേസിലും കണ്ടക്റ്റിവിറ്റി കോൺസ്റ്റന്റ് ആണ് അതായത് ആദ്യത്തെ കേസിൽ ഇലക്ട്രോൺസ് ഒന്നും പോയിട്ടില്ല ഏറ്റവും ലാസ്റ്റത്തെ കേസിൽ എല്ലാ ഇലക്ട്രോൺസും പോയി ഇനി പോകാനൊന്നുമില്ല അതുകൊണ്ട് ഈ ഫോർത്തും ഫസ്റ്റും കണ്ടക്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റന്റ് ആണ് നമുക്ക് പറയാം അപ്പം സിഗ്മ ഈസ് ഈക്വൽ ടു അല്ല J equal to sigma E എന്ന് പറയുന്ന നമ്മുടെ ഓംസ് ലോ ഇക്വേഷൻ ഉണ്ടല്ലോ അതനുസരിച്ച് ഇത് കോൺസ്റ്റന്റ് ആവുമ്പോൾ എന്ത് ചെയ്യുന്നു J is directly proportional to E അതായത് കണക്കാരൻ ഡെൻസിറ്റി എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവുന്നു ഇത് കോൺസ്റ്റന്റ് ആവുന്ന കേസുകളിലല്ല ഇത് കോൺസ്റ്റന്റ് ആവുന്ന സിഗ്മ കോൺസ്റ്റന്റ് ആവുന്ന കേസുകളിൽ കണ്ടക്റ്റിവിറ്റി കറന്റ് ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു കൂടുന്നു ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നതനുസരിച്ച് കറന്റ് ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു കൂടുന്നു ഫസ്റ്റ് കേസ് എന്തുവായിരുന്നു ഇലക്ട്രോൺസ് എല്ലാം ലോവർ വാലിയിൽ ഇരിക്കുന്നു അപ്പർ വാലിയിൽ ഇലക്ട്രോൺസ് ഒന്നുമില്ല ആ കേസിലായിരുന്നു സിഗ്മ 1 100 അതായത് സിഗ്മ കോൺസ്റ്റന്റ് കറന്റ് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു കേസ് ആണ് ഈ ഫസ്റ്റ് കേസ് ഇലക്ട്രിക് കറന്റ് ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇങ്ങനെ കൂടി കൂടി വരുന്നു ഇനി അടുത്ത കേസിലോട്ട് നോക്കാം അടുത്ത കേസിൽ എന്താണ് കുറേ ഇലക്ട്രോൺസ് അപ്പർ വാലിയിലോട്ട് പോയി ലോവർ വാലിയിൽ നിന്നും ആ കേസിൽ സിഗ്മ 2 ഡിക്രീസ് ചെയ്യുന്നു അതായത് സിഗ്മ 1 ൽ വെച്ച് നോക്കുമ്പോൾ സിഗ്മ 2 എന്ന് പറയുന്നത് കുറയുന്നു അതായത് കണ്ടക്റ്റിവിറ്റി കുറയുന്നു ആ ഒരു കേസാണ് ഇവിടെ ഇങ്ങനെ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു കണ്ടക്റ്റിവിറ്റി ഇങ്ങനെ കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത് അതായത് കുറേ ഇലക്ട്രോൺസ് അപ്പർ വാലിയിലോട്ട് പോയി ലോവർ വാലിയിൽ നിന്നും അപ്പർ വാലിയിലോട്ട് പോയി കണ്ടക്റ്റിവിറ്റി അവിടെ എന്ത് ചെയ്യുന്നു കുറയുന്നു ഗ്രാഫിൻ്റെ ഈ പോർഷനാണ് ആ രണ്ടാമത്തെ കേസ് ഇനി മൂന്നാമത്തെ കേസിൽ മൂന്നാമത്തെ കണ്ടക്റ്റിവിറ്റി നോക്കിയേ രണ്ടാമത്തെ ആദ്യത്തേക്കാളിൽ ഒന്നുകൂടെ അങ്ങ് കുറയുക ചെയ്തത് ഈ ഒരു സെക്ഷൻ ഗ്രാഫിൽ ഇവിടെ ആയിട്ട് വരും കണ്ടോ കണ്ടക്റ്റിവിറ്റി അങ്ങ് കുറഞ്ഞു നല്ല രീതി കുറഞ്ഞു അതനുസരിച്ച് കറൻറ്റ് ഡെൻസിറ്റിയും അങ്ങ് കുറഞ്ഞു നല്ല രീതി നല്ല രീതി കുറഞ്ഞു കാരണം കുറേയധികം ഇലക്ട്രോൺസ് ലോവർ വാലിയിൽ നിന്നും അപ്പർ വാലിയിൽ കുറേയധികം ഇലക്ട്രോൺസ് അങ്ങ് പോയി അതനുസരിച്ച് കണ്ടക്റ്റിവിറ്റി ഒന്നുകൂടെ കുറഞ്ഞു
കറന്റ് ഡെൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡിനെ അനുസരിച്ച് അങ്ങ് നല്ലോണം കുറഞ്ഞു ഈ ഒരു റീജിയനെ പറയുന്നതാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത് ഈ റീജിയൻ ആണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ അങ്ങനെ മൂന്നാമത്തെ കേസിൽ കുറേ അധികം കണ്ടക്റ്റിവിറ്റി കുറഞ്ഞു കുറേ അധികം ഇലക്ട്രോൺസ് അപ്പർ ബാൻഡിലോട്ട് അപ്പർ വാല്യൂയിലോട്ട് പോയി അത് കഴിയുമ്പോഴത്തേക്കുള്ള സെക്ഷൻ ആണ് ലോവർ വാല്യൂയിൽ ഒരു ഇലക്ട്രോൺസും ഇല്ല എല്ലാം അപ്പർ വാല്യൂയിൽ മാത്രമാണ് എല്ലാ ഇലക്ട്രോൺസും അപ്പർ വാല്യൂയിൽ മാത്രം കാണുന്നു അതാണ് ഇവിടെ ഇങ്ങനെ വരുന്നത് അങ്ങനെ അപ്പർ വാല്യൂയിൽ മാത്രം കാണുമ്പോൾ എന്താണ് ഈ 50 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഇതിന് ആദ്യത്തെ ആദ്യത്തെ ലാസ്റ്റത്തെ കോൺസ്റ്റന്റ് ആണ് അതുകൊണ്ട് ഇത് കോൺസ്റ്റന്റ് ആവുന്നു ഇത് കോൺസ്റ്റന്റ് ആവുന്ന അനുസരിച്ച് കറന്റ് ഡെൻസിറ്റി ഇലക്ട്രിക് ഫീൽഡിന് അനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു അതാണ് ഈ ഒരു പോർഷൻ കണ്ടോ അപ്പോൾ ആദ്യത്തെ പോർഷനിൽ കോൺസ്റ്റന്റ് ആയിരുന്നു സിഗ്മ അതുകൊണ്ട് ജെ എന്ന് പറയുന്ന ഇ അനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നു പിന്നെ സിഗ്മ എന്നിന്ന് കുറയുന്നു കണക്ടിവിറ്റി കുറയുന്നു പിന്നത്തെ പോർഷനിൽ നല്ല രീതിയിൽ കണക്ടിവിറ്റിയും കുറയുന്നു ആ ഒരു റീജിയൻ ആണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആ റീജിയനിൽ കണക്ടിവിറ്റി 75 ആണ് നമ്മൾ ചെയ്ത് നോക്കി ഇപ്പോൾ കണ്ടു പിന്നെ എന്ത് ചെയ്യുന്നു കണക്ടിവിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു 50 എന്ന് പറയുന്ന വാല്യൂ കിട്ടി അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു അതനുസരിച്ച് ജെയും ഇൻക്രീസ് ചെയ്ത് പോകുന്നു ഇതാണ് നമ്മുടെ കറന്റ് ഡെൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഗ്രാഫ് ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞത് നമ്മുടെ സിഗ്മ വണ്ണും സിഗ്മ ഫോറിൻ്റെയും കേസിൽ ഈ കറന്റ് ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുകയായിരുന്നു ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് ആ സമയത്ത് സിഗ്മ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരുന്നു ആ സമയത്തുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് റെസിസ്റ്റൻസ് ആണ് പക്ഷേ സിഗ്മ 2 സിഗ്മ 3 എന്ന് പറയുന്ന കേസിൽ വന്നപ്പോൾ എന്ത് ചെയ്തു ഈ കറന്റ് ഡെൻസിറ്റി ഡിക്രീസ് ചെയ്തു ഇലക്ട്രിക് ഫീൽഡ് കൂടുന്ന അനുസരിച്ച് കറന്റ് ഡെൻസിറ്റി എന്ത് ചെയ്തു ഡിക്രീസ് ചെയ്തു അതായത് ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നു അല്ലേ കറന്റ് ഡെൻസിറ്റി ഇലക്ട്രിക് ഫീൽഡ് കൂടുന്നതനുസരിച്ച് ഡിക്രീസ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ ഒരു റീജിയനെ നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ പോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടും ഇൻക്രീസ് ചെയ്യുന്നതാണ് പോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് എന്ന് പറയുന്നത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നു ഒരെണ്ണം കൂടുമ്പോൾ മറ്റേത് കുറയുന്നു ആ ഒരു കേസാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്